ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അഡോബ് എക്സ് ഡിക്കകത്ത് ഒരു ലോഗിൻ പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൂടുതൽ യു ഐ ഡിസൈനിങ്ങിൽ കൂടുതൽ ലോഗിൻ പേജ്, ഹോം പേജ്, ഫ്ലാഷ് പേജ്, അങ്ങനെ കുറേ പേജസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. നമ്മൾ ബേസിക്കായിട്ട് നോക്കുന്നതുകൊണ്ട് നമ്മളെങ്ങനെ ഒരു പേജ് എങ്ങനെ ഒരു ലോഗിൻ പേജ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ആദ്യമായിട്ട് നോക്കുന്നത്. നമുക്ക് അതിനായിട്ടൊരു പേജ് നമുക്ക് ഓപ്പൺ ആക്കാം. ഐഫോൺ എക്സ് ഡി ഐഫോണിൻ്റെ ഒരു പേജ് ഞാനിവിടെ ഓപ്പൺ ആക്കുകയാണ്. നമുക്ക് വേണ്ട അളവിലേക്ക് നമുക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമുക്ക് അതേ തന്നെ ഉള്ളതാണ്. നമുക്ക് ഏത് പേജിൻ്റെ സൈസിലേക്കാണോ നമുക്ക് റീസൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്കൊരു ലോഗിൻ പേജാണ് നമുക്ക് വേണ്ടത്. നമുക്ക് അതിനായിട്ട് നമുക്കൊരു ഐഫോൺ എക്സിൻ്റെ ഒരു സൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് അത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ഐക്കൺസ് വേണം. നമുക്ക് അഡോബ് എക്സ് ഡിയുടെ ഒരു ഫീച്ചറാണ്, നമുക്ക് ഐക്കൺസ് എല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചെറിയൊരു പ്രൊഫൈൽ ഐക്കൺ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഷേപ്പ് വെച്ച് നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാക്കാം. ഞാൻ പിന്നെ ഒരു എലിപ്സ് ഷേപ്പ് വെച്ചൊരു പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ സൂമും സൂം ഔട്ടും എല്ലാം കൺട്രോൾ പ്ലസ് കൺട്രോൾ മൈനസ് ആണ്. നമ്മൾ അഡോബ് ഇല്ലുസ്ട്രേറ്റർ, ഫോട്ടോഷോപ്പ് പോലെ തന്നെ അഡോബിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് അഡോബിൽ ഉപയോഗിക്കുന്ന എല്ലാ ഷോർട്ട് കീസും അഡോബ് എക്സ് ഡിയിലും വർക്ക് ചെയ്യുന്നതാണ്. ഷേപ്പ് വരച്ചു, നമുക്കതിനകത്തോട്ടൊരു പിൽ കളർ കൊടുക്കാം. പിൽ കളർ കൊടുക്കാനായി നമുക്ക് പിൽ കളറിൻ്റെ അവിടെ ഇഷ്ടമുള്ള കളർ നമുക്ക് വേണ്ട ഏത് കളറാണോ ആ കളറിലേക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒരു പ്രൊഫൈലിനായിട്ട് ഞാനൊരു ബ്ലൂ ഷെയ്ഡ് കൊടുക്കുകയാണ്. നമുക്ക് ബോർഡർ ഓഫാക്കിയിടാം. എലിപ്സ് വരച്ചു, നമുക്ക് പ്രൊഫൈൽ ഐക്കൺ ഉണ്ടാക്കുന്നതുകൊണ്ട് പാത്ത് ഫൈൻഡർ ചെയ്ത് ഈ എലിപ്സിൻ്റെ പകുതി ആക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കാണാനായിട്ട് ഞാനൊരു പിൽ കളർ കൊടുത്തു. ബോർഡർ ഓഫാക്കിയിടാം. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് ഇട്ട് ഞാനത് പാത്ത് ഫൈൻഡ് ചെയ്തെടുക്കുകയാണ്. രണ്ട് ഷേപ്പും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം പാത്ത് ഫൈൻഡറിൻ്റെ ഓപ്ഷൻ ഇവിടെയുണ്ട്. പാത്ത് ഫൈൻഡർ ചെയ്യുകയാണ്. നമുക്ക് ആ ഷേപ്പിൻ്റെ പകുതി ആക്കി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഐക്കൺസിൻ്റെ അവിടെ കൊണ്ടുവച്ച് ഷിഫ്റ്റ് പിടിച്ച് ഒരു കോണിൽ നിന്ന് വേണം ചെറുതാക്കാനായിട്ട്. അപ്പോൾ ഒരേ സ്കെയിലിൽ ചെറുതായി കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ആ ആംഗിളിൽ വ്യത്യാസം വരുന്നതാണ്. ചെയ്തിട്ടുണ്ട്. നമുക്കിത് അലൈൻ ചെയ്യാനായിട്ട് നമുക്ക് അലൈൻ ഓപ്ഷൻ സൈഡിൽ ഉണ്ടാവുന്നതാണ്. നമുക്കത് ഒരേ അലൈൻ ചെയ്യാൻ പറ്റും, വേണ്ട രീതിക്ക് അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഐക്കൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ യൂസർ ഐക്കണാണ്. നമുക്ക് സൈൻ ഇൻ ചെയ്യുന്നതിന് നമുക്ക് ഒരു യൂസർ ഐ ഡി ഉണ്ടാവും. അതാണ്, ഇത് പല ഷേപ്പാണ്. നമുക്കിത് ഒന്നിച്ച് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് എന്ന ഓപ്ഷൻ കിട്ടുന്നതാണ്. അതൊരു ഷേപ്പായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. നമുക്കത് വേണ്ട എന്തെങ്കിലും എഡിറ്റ് ആവശ്യമായ സമയത്ത് നമുക്ക് റൈറ്റ് ക്ലിക്ക് അടിച്ച് അൺഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് രണ്ട് ടെസ്റ്റാണ് വരുന്നത്. നമുക്ക് ലോഗിൻ പേജും വരുന്നുണ്ട്, സൈനപ്പും വരുന്നുണ്ട്. നമുക്കത് ടെസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ലോഗിൻ അതുപോലെ തന്നെ സൈനപ്പ്. കോപ്പി എടുക്കാനായിട്ട് ഓൾട്ട് പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിനകത്ത് ഏതാണോ കൂടുതൽ ആക്റ്റീവായി നിൽക്കേണ്ടത് അത് മാത്രം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാം. മറ്റേതിൻ്റെ ഒപ്പാസിറ്റി ഒരു അല്പം കുറച്ച് വയ്ക്കും. ഓക്കെ, നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അതിനായിട്ടുള്ളൊരു
വരച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് നമുക്കൊരു സെർച്ച് യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്യേണ്ട ഒരു ബാർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് വേണ്ട അളവിലേക്ക് വരച്ച് കൊടുക്കുക. ഫിൽ കളർ നമുക്ക് ഏതാണോ വേണ്ടത് ആ കളറും കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാൻ ബോർഡർ ഓഫ് ആക്കുവാണ്. ഇതിൻ്റെ എഡ്ജസ് കോർണർ നമുക്ക് കുറച്ച് വളച്ചെടുക്കാം. അതിനായി നമുക്ക് അതിൻ്റെ സൈഡിൽ തന്നെ ചെറിയൊരു ഐക്കൺ ഉണ്ട്, നമ്മൾ അതിൽ പിടിച്ച് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ വെൻ്റെ വരുന്നതാണ് നമുക്ക്. അല്ലെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ റേഡിയസ് മാറ്റി കൊടുത്ത് വേണമെങ്കിലും കോർണർ റേഡിയസിലെ വാല്യൂ കൊടുത്ത് വേണമെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിലും എളുപ്പം നമുക്ക് ഈ ഇതിൻ്റെ കോർണർ തന്നെ പിടിച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ കോപ്പി എടുക്കാനായി നമുക്ക് ഓൾട്ട് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതിയാവും. ഏത് കളറാണോ വേണ്ടത് കളർ നമുക്ക് കൊടുക്കാം. വലിപ്പം സൈസ് നമുക്ക് എന്ന അളവിലേക്ക് കൊടുക്കാവുന്നതാണ്. 15 കൊടുക്കുകയാണ്, 14 കൊടുക്കുകയാണ്. അതിൻ്റെ തന്നെ ഒരു കോപ്പി ഓൾട്ട് പിടിച്ച് വിളിച്ചെടുക്കുക. യൂസർ നെയിം പാസ്വേഡ് ഒക്കെ രണ്ട് വാർ വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് അലൈൻ ചെയ്ത് കൊടുക്കാം. സെൻട്രൽ അലൈൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് സൈൻ ചെയ്യണോ എന്ന് ചോദിച്ചൊരു ഓപ്ഷൻസും കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ കൊടുക്കാവുന്നതാണ്. സൈൻ ഇൻ ചെയ്യണോ എന്ന് പറയാം, കീപ് മീ സൈൻ ഇൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ചെറിയ ഐക്കണും കൂടി കൊടുക്കാം. അതിന് ഞാൻ റെക്റ്റാങ്കിൾ പറഞ്ഞ് വരച്ച് കൊടുക്കുകയാണ്. കളർ നമുക്ക് ആവശ്യാനുസരണം വേണ്ട രീതിക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിന് വൈറ്റ് കളർ കൊടുക്കുകയാണ്. ഒരു ടെസ്റ്റ് കൊടുക്കുകയാണ്, ഒരു 10 ആക്കി കൊടുക്കുകയാണ്. നമുക്കധികം ഹൈലൈറ്റ് ചെയ്ത് കാണണ്ടാത്തത് കൊണ്ടാണ് ഞാനത് അങ്ങനെ കൊടുത്തത്. ടെസ്റ്റ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഓൾട്ട് പിടിച്ച് കോപ്പി എടുത്ത് ടൈപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സൈസ് സെപ്പറേറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഒരേ സൈസ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി അതിനകത്ത് കയറാൻ വേണ്ടി നമുക്ക് ഗോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി കൊടുക്കാവുന്നതാണ്. നമുക്ക് അതിന് വേണ്ടി ഒരു ഐക്കണും കൂടി കൊടുക്കാം. നമുക്ക് ആ ബാറിൻ്റെ തന്നെ വോൾട്ട് പിടിച്ച് കോപ്പി എടുത്ത് വയ്ക്കാം.
ഒക്കെ നമുക്കൊരു ഓപ്ഷൻ കൂടി നമുക്ക് കൊടുക്കാം. സാധാരണ നമുക്ക് ലോഗിൻ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ വഴി നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനുവേണ്ടി നമുക്കൊരു ഐക്കണും കൂടി കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കൊരു ഓർ ഓപ്ഷനിൽ കാണിക്കാം. ലൈൻ ടൂള് ഇട്ടതാണ് ഇത്, ഓർ ഓപ്ഷൻ. സൈൻ പേജ് റെഡി ആയിട്ടുണ്ട്. അതിന് ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കളർ ഏതാണോ നമുക്ക് ആവശ്യമുള്ള കളർ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ബോർഡർ ഓഫ് ആക്കുക. അറേഞ്ചിനകത്ത് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് അടിച്ച് അറേഞ്ചിനകത്ത് നമുക്ക് സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ കളർ നമുക്ക് വേണ്ട കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ലോഗിൻ പേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു ഐക്കൺസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് നമുക്ക് അഡോബ് എക്സ്ഡിക്ക് അകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.